നമുക്കിന്നൊരു മാജിക്കൽ സ്കിൻ വൈറ്റനിങ് ക്രീം തയ്യാറാക്കി നോക്കിയാലോ ഈ ക്രീം ഇട്ടിട്ട് നമ്മൾ വെളുത്തു തൊടുത്ത് സുന്ദരികളാകുമോ എന്ന സംശയമുള്ള ശുന്ദരി പണികളുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാകും ഈ ക്രീം എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാരണം മുഖമൊക്കെ നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരി ആയിട്ടുണ്ടായിരുന്നു ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഓർഗാനിക് പ്രോഡക്റ്റ്സ് മാത്രം മതി ഈ ഒരു ക്രീം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് റിസൾട്ടാണ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു മൂന്നാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം എന്നെ പോലെ മടിച്ചികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഉണ്ടാക്കാൻ വയ്യല്ലോ എൻ്റെ മുഖം കണ്ടില്ലേ നാടേ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആകെപ്പാടെ എല്ലാ നാശ സംഭവങ്ങളും വന്നിട്ട് ഒരുമാതിരി ഇരിക്കുകയാണ് എൻ്റെ മുഖത്ത് ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ നോക്കാം ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ മാജിക്കൽ സ്കിൻ ബൈറ്റനിങ് ക്രീം ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായിരുന്നു പറഞ്ഞു തന്നത് ആ അപ്പോൾ ഇത് ഒരു മൂന്നാഴ്ച നമുക്ക് ഫ്രിഡ്ജ് വെക്കാമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് ഡെയിലി ഇത് ഉണ്ടാക്കുക വേണ്ട നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബോഡിയിൽ മുഖത്തും എടുത്ത് തേച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് വേണം പൊട്ടറ്റോ വേണം കസ്തൂരി മഞ്ഞളാണ് വേണ്ടത് കസ്തൂരി മഞ്ഞളിന് പകരം ഞാൻ അതിൻ്റെ പൗഡറാണ് എടുത്തിട്ടുണ്ടത് പിന്നെ പാലെടുത്തിട്ടുണ്ട് ഇത് ഇനി ക്യാരറ്റും പൊട്ടറ്റോയും ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടണം കേട്ടോ ഇനി അതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുക മീൻസ് ഇതിനകത്ത് പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം ഒന്ന് വെന്ത് കിട്ടണം ഒരുപാടങ്ങ് പറ്റിച്ചെടുക്കണ്ട ആ ദേ ഇതിപ്പം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇത് വെന്ത് കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാകണം ദേ ഈ ഒരു പരുവത്തിൽ വെള്ളം ഉണ്ടാകണം കാരണം നമ്മളിതൊരു പേസ്റ്റ് രൂപത്തിലാണല്ലോ ഈ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ കറക്റ്റായി ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു അല്പം ചൂടുണ്ട് തണുത്തിട്ട് മാത്രമേ ഞാനിത് ഇനി പേസ്റ്റ് ആക്കത്തുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇനിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഒരു ഒരൊന്നര സ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഇതിപ്പം അരച്ചെടുത്ത് കഴിഞ്ഞു അതിനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും എടുത്തും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മൂന്നാഴ്ച വരെ ഉപയോഗിക്കാം ഇനിയിപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഉരുളക്കിഴങ്ങിന് സ്വാഭാവികമായിട്ടും ബ്ലീച്ചിങ്ണ ഉള്ളതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളും ഒക്കെ ഇത് കുറയ്ക്കുകയും പിന്നെ ശക്തമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും നല്ലതാണ് ഉരുളക്കിഴങ്ങ് പിന്നെ ക്യാരറ്റിൻ്റെ കാര്യം പറയുക വേണ്ട നമ്മുടെ സ്കിന്നിൻ്റെ ബൂസ്റ്ററാണിത് പൊട്ടാസ്യം ഉയർന്ന അളവിലുള്ളതിനാൽ ചർമ്മത്തിൻ്റെ പാളിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ഒരു ഈർപ്പം നൽകുകയും ചർമ്മത്തിന് നല്ല തിളക്കമൊക്കെ നൽകുന്നു ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതാണ് ഈ ക്യാരറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കാരണം അവരുടെ സ്കിന്ന് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ കാര്യം പറയേണ്ടല്ലോ നമ്മൾ കൊച്ചിലെ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് കസ്തൂരി മഞ്ഞളിന് എന്തുമാത്രം നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിവുണ്ടെന്നുള്ള കാര്യം പിന്നെ പാലും അതുതന്നെയാണ് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് നമ്മുടെ മുഖത്തിന് തിളക്കം നൽകുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് ആയതുകൊണ്ട് സ്കിന്നിന് മൊത്തത്തിൽ നല്ലതാണ് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇതിപ്പോൾ ഫേസിൽ നന്നായിട്ട് ഉണങ്ങി ആയിട്ടുണ്ട് ഇതേ കയ്യിലൊന്നും ആവുന്നില്ല ഇതൊരു ക്രീം ആയതുകൊണ്ട് ഇതൊരു ഫേസ് പാക്ക് പോലെയാണ് കേട്ടോ ഇനി ഇത് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കാം ഞാൻ മുഖം ബാഷ് ചെയ്തിട്ട് വന്നട നല്ല അടിപൊളിയായിട്ടില്ലേ എൻ്റെ സ്കിന്ന് ബെളുത്തിട്ടില്ലേ പറയാം പറ 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 നല്ല വെളുത്തിട്ടില്ലേ പിന്നെ ആ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഡൾനെസ് ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം കേട്ടോ കാരണം കുറച്ച് ദിവസം നമുക്ക് ഈ ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും നമുക്ക് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാമല്ലോ നല്ല റെഗുലർ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണിത് ഈ ഒരു ക്രീം ഇനി ഞാൻ അല്പം മോയ്സ്ചറൈസറുകൂടെ പെരട്ടുകയാണ് അതുമാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ നമ്മുടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനി വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ